അന്റാർട്ടിക്കയിലെ ശൈത്യ മരുഭൂമികൾക്ക് സമാനമായ അവസ്ഥയിൽ ഒരു തരത്തിലുള്ള ജീവനും അതിജീവിക്കാൻ കഴിവില്ലെന്നുറപ്പുള്ള മേഖലയാണ് കാലിഫോർണിയ മരുഭൂമിയിലെ മോണോ തടാകം. മനുഷ്യർക്ക് അതിജീവിക്കാൻ കഴിയുന്നതിലും ഏതാണ്ട് 500 ഇരട്ടി ആർസനിക് അംശമാണ് ഈ തടാകത്തിലെ വെള്ളത്തിന് ഉള്ളത്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത്ര തന്നെ ഉപ്പ് കലക്കിയാൽ ഉള്ളതിലും അധികം ഉപ്പരസമാണ് ഈ തടാകത്തിന് ഉള്ളത്. എന്നാൽ ഈ തടാകവും ജീവനറ്റതല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ചില പുതിയ ഇനം വിരകളുടെയും ബാക്ടീരിയകളുടെയും കണ്ടെത്തൽ. മുൻപ് തന്നെ ഏതാനും ബാക്ടീരിയകളും ആൽഗകളും ഈ വെള്ളത്തിൽ അതിജീവിക്കുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു. പക്ഷേ വിരകൾ പോലുള്ള താരതമ്യേന സങ്കീർണമായ ശരീരഘടനയുള്ള ഒരു ജീവി വർഗത്തെ ഇവിടെ കണ്ടെത്തിയതാണ് ഗവേഷകരെ അമ്പരപ്പിച്ചിരിക്കുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര സൂക്ഷ്മമായ 8 വിരവർഗങ്ങളെയാണ് ഗവേഷകർ ഈ തടാകത്തിൽ നിന്ന് കണ്ടെത്തിയത്. എന്നാൽ ഇവിടെ ഇത്തരം സങ്കീർണ ശരീരഘടനയുള്ള ജീവികളെ കണ്ടെത്തിയതിനേക്കാളും ഗവേഷകരെ അമ്പരപ്പിച്ച സംഗതി മറ്റൊന്നാണ്. 3 ലിംഗങ്ങളുടെ ശാരീരിക സവിശേഷതകളുള്ള ഒരു വിരയാണ് ഈ അമ്പരപ്പിന് കാരണം. നെമാറ്റോഡ് എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഈ തടാകത്തിൽ കണ്ടെത്തിയ വിരകളെല്ലാം. ഒനേമ SP എന്നത് ഈ 8 ഇനം വിരകളിൽ ഒന്നിൻ്റെ പേരാണ്. ഈ വിരയിലാണ് 3 ലിംഗങ്ങളുടെ ശാരീരിക ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. സാധാരണ നെമാറ്റോഡ് വിരകളിൽ ഹെർമാഫ്രോഡൈറ്റ്സ് ലിംഗത്തിൽപ്പെട്ടവയും ആൺവർഗത്തിൽപ്പെട്ടവയും ഉണ്ടാകാറുണ്ട്. ആൺപെൺ പ്രത്യുൽപാദന അവയവങ്ങൾ ഉണ്ടായിരിക്കുകയും സ്വയം പ്രത്യുൽപാദനം നടത്തുകയും ചെയ്യുന്ന ജീവികളെയാണ് ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് വിളിക്കാറുള്ളത്. അതേസമയം ഈ തടാകത്തിൽ കണ്ടെത്തിയ ഒനേമ SP വിരകളിൽ ഈ 2 ലിംഗത്തിൻ്റെ ശാരീരിക സവിശേഷതകൾ മാത്രമല്ല സ്ത്രീലിംഗത്തിൽപ്പെട്ട പ്രത്യുൽപാദന അവയവവും ഉണ്ട്. ഈ വിരകളുടെ പ്രത്യേകത അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഈ വിരകൾ ജീവനുള്ള കുട്ടികളെ പ്രസവിക്കുന്നു എന്നതാണ് ഗവേഷകരെ അമ്പരപ്പിച്ച മറ്റൊരു കാര്യം. സാധാരണ നെമാറ്റോഡ് വിഭാഗത്തിൽപ്പെട്ട വിരകൾ മുട്ടയിടുകയാണ് ചെയ്യുക. ഇതിന് വിപരീതമായി ജീവനുള്ള കുട്ടിയെ പ്രസവിക്കുന്ന നെമാറ്റോഡ് വിരയെ ഇതാദ്യമായാണ് കണ്ടെത്തുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ ജീവി അസാധാരണ ജൈവ വ്യവസ്ഥ നിലനിൽക്കുന്ന ഈ തടാകത്തിൽ കാണപ്പെടുന്നത് യാദൃച്ഛികമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. ഒരുപക്ഷേ ഈ ജീവിയുടെ ശാരീരികമായ ഈ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം ഇവയെ അതിജീവിക്കാൻ സഹായിക്കുന്നത് എന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും എങ്ങനെ അതിജീവിക്കാം എന്നതിൻ്റെ പ്രകൃതിയിലെ ഉദാഹരണമായാണ് ഈ ജീവികളുടെ ജീവിത രീതിയെന്ന് ഇവയെക്കുറിച്ച് പഠനം നടത്തിയ P. Sinshi എന്ന ഗവേഷകൻ ചൂണ്ടിക്കാട്ടി. ഭൂമിയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ജീവിവർഗങ്ങളിൽ ഒന്നാണ് നെമാറ്റോഡ് വിരകൾ. ഒരു മനുഷ്യന് ഏതാണ്ട് 56 ലക്ഷം നെമാറ്റോഡ് വിരകൾ എന്ന തോതിൽ ഇവ ഭൂമിയിൽ കാണപ്പെടുന്നുവെന്നാണ് കണക്ക്. ഈ സാഹചര്യത്തിൽ മോണോ തടാകത്തിൽ ഇവയെ കണ്ടെത്തിയതിൽ അത്ര അത്ഭുതമില്ല എന്നാണ് പഠനം നടത്തിയ ഗവേഷകർ പറയുന്നത്. മോണോ തടാകത്തിലും ഏറ്റവും അധികം കാണപ്പെടുന്ന ജീവികൾ നെമാറ്റോഡുകളാണ്. അന്വേഷണത്തിന് വേണ്ടി കാത്രിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.